ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കപ്പെട്ട ലാപ്ടോപ്സ്, ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ ആണിത്. ഇത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒരു പഴയ ഹാർഡ് ഡിസ്ക് ആണ്. ഏകദേശം ഒരു 500 GB വരുന്ന ഒരു സാധാ ലാപ്ടോപ്പിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ആണ്. ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10 വർഷം അടുത്തായിട്ടുണ്ട്. ഒരു പഴയ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ്. ഇതെങ്ങനെ നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ കേസാണ്. ഇത് വെറും ഒരു കേസല്ല, ഈ കേസിൻ്റെ അകത്ത് ഒരു ബോർഡ് വരുന്നുണ്ട്. അതായത് ഒരു ചെറിയ സർക്യൂട്ട് വരുന്നുണ്ട്. ഈ സർക്യൂട്ട് നമ്മുടെ പഴയ ഹാർഡ് ഡിസ്കിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ USB പോർട്ട് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 500 GB അല്ലെങ്കിൽ 1 TB ഹാർഡ് ഡിസ്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2000 രൂപ, 2500, 3000 രൂപ റേറ്റൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ്. ഇപ്പം നമ്മൾ ലാപ്ടോപ്പിൽ നിന്നൊക്കെ ഊരി എടുക്കുന്ന ഹാർഡ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ടോഷിബയുടെ ഹാർഡ് ഡിസ്ക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക് തന്നെയാണ്, കാരണം ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൽ നിന്ന് ഊരി എടുക്കുന്ന ഹാർഡ് ഡിസ്ക് എപ്പോഴും നല്ല ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ കേസ് മാത്രമായിരിക്കും. ഈ കേസിന് ഏകദേശം 300 രൂപ, ഞാൻ വാങ്ങിച്ചത് 350 രൂപയ്ക്കാന്ന് തോന്നുന്നു. 300 രൂപ, ഒരു 500 രൂപ ബഡ്ജറ്റിൽ വരുന്ന കേസാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ലുക്കുള്ള, ലുക്ക് വൈസ് നോക്കാമെങ്കിൽ അങ്ങനെയുള്ള ഹാർഡ് ഡിസ്ക് കേസ് അവൈലബിൾ ആണ്. ഇതിൽ മറ്റേ വിസിബിൾ ആയിട്ടുള്ള കേസും അങ്ങനത്തെ കേസൊക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു നോർമൽ കേസാണ്, ഏകദേശം 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു USB കേബിളും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ കണക്ടർ നേരെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ആ കണക്ടേഴ്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. വേറൊന്നും ചെയ്യാനില്ല, നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, ദെൻ നമ്മുടെ കേസിലിടുക. ഓക്കെ, കേസിൽ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ആ സ്ക്രോഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക്, സോറി, നമ്മുടെ ലാപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. ഫോണിലൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നുള്ളൂ, ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്കിത് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു OTG കേബിൾ വെച്ചിട്ട് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം, ലാപ്പിൽ കണക്ട് ചെയ്യാം, TV കണക്ട് ചെയ്യാം, എന്തിനുള്ളിലും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനോട് വരുന്ന ഒരു നോർമൽ കേബിൾ ഇതാണ്, സാധാ USB കേബിൾ ആണ് വരുന്നത്. രണ്ടറ്റം USB ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് സെറ്റായിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ USB കേബിൾ കണക്ട് ചെയ്യുക, ഫോണിൻ്റെ നേരെ ലാപ്പിലേക്കും കണക്ട് ചെയ്യുക. അതിനുശേഷം കണക്ട് ആയി കഴിയുമ്പം ഇവിടെ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹാർഡ് ഡിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാവുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മളിപ്പം പുതിയ ഹാർഡ് ഡിസ്ക് കാര്യങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊരു പഴയ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നമുക്കത് പുതിയൊരു ഹാർഡ് ഡിസ്ക് ആക്കി എടുക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ. ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ അക്കൗണ്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.